കർണാടകയിലെ തുംഗഭദ്ര ഡാമിന്റെ ഗേറ്റ് തകർന്നു. ഭീഷണി ഒഴിവാക്കാൻ അണക്കെട്ടിന്റെ 33 ഗേറ്റുകളും തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു. നദി ഒഴുകിപ്പോകുന്നത് തെലങ്കാനയിലേക്കും ആന്ധ്രയിലേക്കുമായതിനാൽ അവിടെയും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡാമിന്റെ തകർന്ന ഗേറ്റിന്റെ അറ്റകുറ്റപ്പണിക്കായി ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നും വിദഗ്ധരെ എത്തിക്കും. കർണാടകയിലെ റായ്ചൂർ, കോപ്പാൽ, വിജയനഗർ ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോപ്പാൽ ജില്ലയിലെ തുംഗഭദ്ര ഡാമിന്റെ ഗേറ്റ് തകർന്നു വീണതാണ് വൻ അപകടത്തിന് കാരണം. ഡാമിന്റെ 19-ാം ഗേറ്റ് കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെയായിരുന്നു പൊട്ടി വീണത്. ഡാം തകരുന്നത് ഒഴിവാക്കാനായി ഡാമിന്റെ 33 ഗേറ്റുകളും തുറന്നുവിട്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണ്. ഏതാണ്ട് 35,000 ക്യൂസെക്സ് വെള്ളം ഇതിനോടകം തുറന്നുവിട്ടതായാണ് വിവരം. ഇതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഭീഷണിയുണ്ട്. നദി ഒഴുകിപ്പോകുന്നത് തെലങ്കാനയിലേക്കും ആന്ധ്രയിലേക്കുമാണ്. ഈ സാഹചര്യത്തിൽ അവിടെയും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് സ്ഥിതി വിലയിരുത്തി. അടിയന്തര സാഹചര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ജനങ്ങളെ ഒഴിപ്പിക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തി. അമൃത ന്യൂസ്, ന്യൂഡൽഹി.